നമസ്കാരം, ഭാരതഭൂമി പ്രേക്ഷകർക്ക് പ്രതികരണത്തിലേക്ക് സ്വാഗതം. ഹിന്ദു സമൂഹം ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കണം. ഇസ്ലാമിക ആക്രമണകാരികൾ ഭാരതത്തിലേക്ക് കടന്നു വരുവാനുണ്ടായ ഒരു പ്രധാന കാരണം ഭാരതത്തിലെ അളവറ്റ സമ്പത്തായിരുന്നു. ഭാരതത്തിലെ ഈ സമ്പത്തിലധികവും സ്വരൂപിച്ചു വച്ചിരുന്നത് ക്ഷേത്രങ്ങളിലുമായിരുന്നു. മറ്റൊന്ന്, ഇസ്ലാമിക ആക്രമണകാരികളുടെ വിശ്വാസപ്രകാരം വിഗ്രഹാരാധന വലിയ തെറ്റുമാണ്. ഈ രണ്ട് കാരണങ്ങളാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതും ആക്രമിക്കപ്പെട്ടതും. വിധി വൈപരീത്യം എന്ന് പറയട്ടെ, അതേ കാരണങ്ങളാൽ തന്നെയാണ് ഇന്നും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും. ഭാരതം ഭരിച്ച ഇസ്ലാമിക ആക്രമണകാരികൾ ക്ഷേത്രങ്ങളുടെ ഭിത്തികളും മകുടങ്ങളും പ്രതിഷ്ഠകളുമാണ് തകർത്തിരുന്നത് എങ്കിൽ ആധുനിക കേരള ഭരണകൂടം അവിശ്വാസികൾക്ക് ഭരണ ചുമതല നൽകിയും ക്ഷേത്രാചാരങ്ങളിൽ നിഷ്ഠയില്ലാത്തവരെ ജോലിക്ക് വെച്ചുമാണ് ക്ഷേത്രങ്ങളെ തകർക്കുന്നത്. അനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയും പുതിയ തസ്തികകൾ സൃഷ്ടിച്ചും വില കൂടിയ വാഹനങ്ങൾ വാങ്ങിയും ക്ഷേത്ര സമ്പത്ത് ധൂർത്തടിക്കുന്നു. പാർട്ടിയോട് കൂറുള്ള അണികളെയും നേതാക്കളെയും നല്ല ശമ്പളം നൽകി തീറ്റിപ്പോറ്റി സംരക്ഷിച്ചു നിർത്താനുള്ള കേന്ദ്രങ്ങളാണ് ഇന്ന് ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് ഫലത്തിൽ ആ ക്ഷേത്രത്തെ തകർക്കാനേ ഉപകരിക്കൂ എന്ന് ഭക്തജനങ്ങൾ തിരിച്ചറിയണം. ക്ഷേത്രാചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ വിശ്വാസമില്ലാത്തവരും അവയോടെല്ലാം പരമ പുച്ഛമുള്ളവരുമാണ് ഇന്ന് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ കേവലം മൂലധന കേന്ദ്രങ്ങൾ മാത്രമാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും അവിശ്വാസികളെ ആട്ടിയോടിക്കാൻ ക്ഷേത്രങ്ങളിൽ എണ്ണയും തിരിയും പൂക്കളും മാത്രമേ സമർപ്പിക്കൂ എന്ന് ഭക്തർ തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാണിക്കയിലാണ് അവരുടെ കണ്ണ്. ദേവന് ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയെടുത്താണ് അവിടെ ബിൽഡിംഗ് പണി ചെയ്യുന്നത്, അതുപോലെ തന്നെ ബിൽഡിംഗിലെ റൂമുകളിൽ AC വയ്ക്കുന്നതും. ആ AC റൂമിലിരുന്നു കൊണ്ടാണ് അയ്യപ്പന്റെ ആചാരങ്ങൾ തകർക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നത്. ദേവന് ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയെടുത്താണ് അവർ ഇന്നോവ കാറുകൾ വാങ്ങുന്നത്. ആ കാറിൽ കയറിയാണ് അവർ അയ്യപ്പ ധർമ്മത്തെ തകർക്കാനുള്ള നിയമവിദഗ്ധരെ കാണാൻ പോകുന്നത്. ദേവന് ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയെടുത്താണ് മണിക്കൂറിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന വക്കീലന്മാരെ നിയമിക്കുന്നത്. അശ്രദ്ധമായി നാം നിക്ഷേപിക്കുന്ന നാണയത്തുട്ടുകളാണ് നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് പ്രേരണയാകുന്നത്. നാം കരുതലോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ഗോറിക്കും ഗസ്നിക്കും ബാബറിനും ഖിൽജിക്കും ഔറംഗസീബിനും ടിപ്പുവിനും പോർച്ചുഗീസുകാർക്കും ബ്രിട്ടീഷുകാർക്കും കഴിയാതെ പോയത് അഭിനവ ഹിന്ദു വിരുദ്ധ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞെന്നു വരും. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മതി, നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറി തന്നത് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകാൻ. ഒരമ്പലത്തിലെയും ദേവന് പണത്തിന്റെ ആവശ്യമില്ല. പണം ആവശ്യം അമ്പലം നടത്തിപ്പിനാണ്. ഈ നടത്തിപ്പിൽ നിങ്ങൾ തൃപ്തരെങ്കിൽ മാത്രം നിങ്ങൾ കാണിക്കയിടുക. തസ്മാദ് ജാഗ്രത ജാഗ്രത.